തക്ഷശില ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ദീപ്തം 2021-ന്റെ ഭാഗമായി SLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തിയ ചടങ്ങ് ഋഷിരാജ് സിംഗ് IPS ഉദ്ഘാടനം നടത്തുകയും കുട്ടികളെ ആദരിക്കുകയും ചെയ്തു. ലൈബ്രറി വൈസ് പ്രസിഡന്റ് ഗോപകുമാർ ജി അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി ശ്രീജിത്ത് ആർ സ്വാഗതം പറഞ്ഞു. ഋഷിരാജ് സിംഗ് രചിച്ച വൈകും മുംബൈ എന്ന പുസ്തക പരിചയം ലൈബ്രറി എക്സിക്യൂട്ടീവ് മെമ്പർ സുജകമല നടത്തുകയും ചെയ്തു. കിഴിവിലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകണ്ഠൻ നായർ, കിഴിവിലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത, ചിറയിൻകീഴ് ബ്ലോക്ക് മെമ്പർ എ ശ്രീകണ്ഠൻ, കിഴിവിലം ഗ്രാമപഞ്ചായത്ത് 4 വാർഡ് മെമ്പർ ജയന്തി കൃഷ്ണ, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി വാർഡ് കൌൺസിലർമാരായ സതി കെ, ഷീജാവോ, ഗവൺമെന്റ് RMUPS മാനേജർ നാരായണൻ PC, ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി മധുകുമാർ എന്നിവർ ആശംസകളും ട്രഷറർ ശ്യാംകൃഷ്ണ നന്ദിയും രേഖപ്പെടുത്തി. ഈ ലൈബ്രറിയുടെ അടിസ്ഥാനത്തിൽ ചില പരിപാടികൾ ഇവിടെ നടത്താൻ പോകുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അവിടെ എത്തിയിരിക്കുന്നത്. ഇതിനടുത്ത് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ചില പുരസ്കാര ദാനവും ഇവിടെ ഉണ്ടാവും. സ്കൂൾ കോളേജുകൾ ഈ സമയത്തിൽ ഇല്ലായിരുന്നു. സ്കൂൾ കോളേജുകൾ 1-ാം മുതൽ തുടങ്ങും. സ്കൂളിലും ഒരു സ്കൂൾ തുടങ്ങിയാൽ അവിടുത്തെ ഭാരവാഹികൾ ഈ ബുക്ക് ആരും വായിച്ചിട്ട് ഒരാളെങ്കിലും വായിച്ചിട്ട് കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞാൽ അത്രത്തോളം കുട്ടികൾക്ക് ലാഭമുണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ വായനാശീലത്തിനെ സംബന്ധിച്ചാണ്. ഇന്ത്യ രാജ്യത്തിൽ വായനാശീലം വളരെ മോശമാണെന്ന് യുണൈറ്റഡ് നേഷൻസ് വരെ പറഞ്ഞിട്ടുണ്ട്. 176 രാജ്യങ്ങളിൽ ഒരു സ്റ്റഡി ചെയ്യുമ്പോൾ ഇന്ത്യ രാജ്യം വായനാത്തിൻ്റെ കാര്യത്തിൽ 163-ാമത്തെ സ്ഥാനത്തിൽ കടക്കുന്നു. അതായത് നമ്മുടെ താഴെ ഈ നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അത് മാത്രമേ ഉള്ളൂ. നമ്മളാണ് ഏറ്റവും താഴെ. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ വായിക്കുന്നില്ല. കുട്ടികൾ അവരോട് ചോദിച്ചാൽ, സത്യസന്ധമായി അവരോട് ചോദിച്ചാൽ അവർ ഇപ്പോഴത്തെ അവസ്ഥയിൽ വായിക്കുന്നത് എന്താണ്? അവരുടെ ക്ലാസ്സിലുള്ള ആ പാഠ്യപുസ്തകങ്ങളല്ലാതെ അവരൊന്നും വായിക്കുന്നില്ല. ന്യൂസ് പേപ്പർ അവർ വായിക്കുന്നില്ല. കുട്ടികളുടെ കുറേ മാഗസീൻസ് ഉണ്ടായിരുന്നു പണ്ട്. ഞങ്ങളൊക്കെ പറയുമ്പോൾ മലയാളം ശരിയാക്കാൻ ഞാൻ തന്നെ വായിച്ചതാണ്. പൂമ്പാട്ട്, ബാലരാമ, ഈ കുറേയൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുട്ടിയും ഇത് വായിക്കുന്നില്ല. ഹരിത നായർ തൃശൂർ കലക്ടർ മലയാളിയാണ്, എഞ്ചിനീയറാണ്. പക്ഷെ പരീക്ഷയിൽ മലയാളം ലിറ്ററേച്ചർ എടുത്തിട്ട് ഇന്ത്യ രാജ്യത്തിൽ 1-ാമത്തെ സ്ഥാനത്തിന് വന്നു. അപ്പോൾ ആളുകൾക്ക് താല്പര്യമുണ്ട്. ഈ തൊട്ടടുത്ത് സൈനിക് സ്കൂളുണ്ട്, കഴക്കുട്ടം സൈനിക് സ്കൂൾ. അവരെന്നെ ഒരു ചടങ്ങിന് വേണ്ടി അവരെന്നെ വിളിച്ചിരുന്നു. ആ ലെഫ്റ്റനന്റ് കേണൽ എന്നോട് പറഞ്ഞു, സാർ ഒരു രക്ഷയില്ല സാർ ഇവിടെ. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ തന്നെ എത്ര ആളെ പാസ്സാവുന്നു ഈ NDA-യിലോ ഒക്കെ? ഒരാള് പാസ്സാവുന്നില്ല സാർ. രണ്ടാൾ പാസ്സാവുന്നു, മാക്സിമം 3 പാസ്സാവുന്നു. 1800 കുട്ടികൾ അവിടെ പഠിക്കുന്നു എന്ന്, ഇപ്പോഴല്ല 2-3 വർഷം മുമ്പ്. ഞാൻ പറഞ്ഞു, ആ എന്താ കാര്യം? ഈ സാർ ഇപ്പോൾ പട്ടാളത്തിൽ പോകാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. അമ്മ അച്ഛന്മാർ സൈനിക് സ്കൂളിനെ കടക്കിൽ എടുക്കുന്നത് ഒരു വെറും ഒരു +2 സ്കൂളായിട്ടാണ്. ആ എൻ്റെ മകൻ അവിടെ പോയാൽ മതി, കുറേ നല്ല ഡ്രസ്സൊക്കെ ഇതൊക്കെ ധരിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി, കുറേ അച്ചടക്കം കിട്ടിയാൽ മതി. 12-ാമത് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മകനെ വേറെ കൊച്ചിങ് ക്ലാസ്സിൽ ആക്കി, ഒന്നുമില്ലെങ്കിൽ ഡോക്ടറാക്കും ഇല്ലെങ്കിൽ എഞ്ചിനീയറാക്കും. വാട്ട് എ വേസ്റ്റേജ്. അപ്പോൾ വെറുതെ അല്ല, ഈ വർഷം ഈ ആൺകുട്ടികളുടെ താല്പര്യമില്ലാത്തത് കൊണ്ട് ഈ സ്കൂൾ പൂട്ടാൻ പോവുകയായിരുന്നു. കാരണം ആളില്ല, ഒരു പ്രയോജനമില്ല, ആരും പാസ്സാവുന്നില്ല. ആ രീതിയിൽ ഇപ്പോഴാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനമെടുത്തിരിക്കുന്നത്. ഞാൻ ആൺകുട്ടികളുടെ താല്പര്യമില്ലെങ്കിൽ പെൺകുട്ടികൾ വന്നിട്ട് അവിടെ വലിയ ആർമി ഓഫീസറായിട്ട് വന്നിട്ട് പോയിക്കോട്ടെ എന്ന്. ഇപ്പോൾ നിങ്ങളിത് പോയി കാണാം. തൊട്ടടുത്താണ്, ഇപ്പോൾ പകുതി അവിടെ ടെസ്റ്റ് എഴുതി സുപ്രീം കോടതി അലൗ ചെയ്തു. പകുതി പെൺകുട്ടികളാണ് ഇപ്പോൾ ഈ സൈനിക് സ്കൂളിലെ ഇപ്പോൾ ട്രെയിനിങ്ങിലെ ഇപ്പോൾ കഴിഞ്ഞ 6 മാസമായിട്ട് 3 മാസമായിട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ലൈബ്രറിക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ നന്ദുനാരായണൻ, അരവിന്ദ് എന്നിവർ പൊന്നാട അണിയിക്കുകയും രജിത് കുമാർ, രാജശേഖരൻ എന്നിവർ സ്നേഹോപകാരം നൽകുകയും രക്ഷാധികാരി ബാലാനന്ദൻ സ്വീകരിക്കുകയും നിമിഷ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തു. ഭാരത് ഭൂഷൺ, ചിറയൻകീഴ്.